കെ എസ് ശബരിനാഥൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ശബരിനാഥൻ, ഇത് ഈ ഒരു സർക്കാരിൻ്റെ പിന്നോട്ട് പോക്കിനെ എങ്ങനെയാണ് കാണുന്നത്? യുവാക്കളുടെ ഒരു പ്രതിഷേധം കൊണ്ട് ഉണ്ടായ ഒരു പുനർവിചിന്തനം എന്നാണോ, അതോ സർക്കാർ ശരിയായ രീതിയിൽ ആ ഒരു തീരുമാനത്തിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പിന്മാറ്റമാണോ? ഈ സർക്കാർ ഈ തീരുമാനമെടുത്തത് സ്വാഗതാർഹമാണ്. യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ ജിയോ വന്ന സമയം മുതൽക്ക് തന്നെ നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു വിജയമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പറയുവാനുള്ളത്, പല ആവർത്തി ബജറ്റിനോടനുബന്ധിച്ച് പെൻഷൻ പ്രായം ഉയർത്തും എന്നുള്ള പല കിംവദന്തികളും എല്ലാ വർഷവും വരാറുണ്ട്. സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഈ ഗവൺമെന്റ് ഓർഡർ പിൻവലിക്കുന്നതിനോടൊപ്പം പെൻഷൻ പ്രായം വിഷയത്തിൽ അസന്നിഗ്ധമായിട്ടുള്ള LDF സർക്കാരിന്റെ നിലപാട് സർക്കാർ പറയണം. പെൻഷൻ പ്രായം ഉയർത്തത്തില്ല എന്ന് സർക്കാർ അസന്നിഗ്ധമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഈ വിഷയം ഇതോടെ നമുക്ക് നിർത്തലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റ് ആകുമ്പോൾ വീണ്ടും റിട്ടയർഡായിട്ടുള്ള IAS ഉദ്യോഗസ്ഥരടക്കമുള്ള ചില ഫോണിലിരിക്കുന്ന ആളുകൾ ഈ വിഷയവുമായിട്ട് മുന്നോട്ട് വരും. അതുകൊണ്ട് സർക്കാരിന്റെ സ്റ്റേറ്റഡ് പൊസിഷൻ അവർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ സർക്കാരിന്റെ സ്റ്റേറ്റഡ് പൊസിഷൻ എന്താണെന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ, യുവജന സംഘടനയെ വിളിച്ചുകൊണ്ട് നിലപാട് സർക്കാർ വ്യക്തമാക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതൊരു പിന്മാറ്റമാണ്, ഒരു താൽക്കാലിക പിന്മാറ്റം നടത്തി വീണ്ടും ആരും അറിയാതെ പിൻവാതിലൂടെ പെൻഷൻ പ്രായം ഉയർത്താൻ നോക്കുകയാണെങ്കിൽ അതിന് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇപ്പോഴെടുത്ത ഈ തീരുമാനം സ്വാഗതാർഹമാണ്, പക്ഷേ നിലപാട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരി ശരി, വളരെ നന്ദി ശ്രീ കെ ശബരിനാഥൻ പ്രതികരിച്ചതിനെ.